ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഒനിയൻ ദോശയാണ്. ഒനിയൻ ഊത്തപ്പം എന്ന് പറയും. അതാണ് ഹോട്ടലിൽ കിട്ടുന്ന മാതിരിയല്ല, കുറച്ചും കൂടി പരിഷ്കരിച്ചാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ദോശമാവ് അത് കുറച്ച് കട്ടിയിലിരിക്കണം. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ നന്നായിട്ട് കൊത്തി അരിഞ്ഞത്. ഇനി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചു. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോ കടുക് ഇടണം. കടുക് നന്നായിട്ട് കിടക്കട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോ നമ്മൾ മുളകിടണം. അത് മുളകല്ല ഞാനിടുന്നത്, മുളക് ഉപ്പും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചില്ലി ഫ്ലേക്സ് എന്ന് പറയാം. അത് ഇട്ടാ മതി. എന്താന്ന് വെച്ചാൽ കഷ്ണായിട്ട് ഉതി കിടന്ന് കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം നന്നായി തിളക്കിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇടണം. അത് ഇനി വഴലുവൊന്നും വേണ്ട, നല്ല വൃത്തിയായിട്ട് ഇളക്കി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി. ഇനി തവ ചൂടായി. തവ നമ്മൾ കല്ലേ വെച്ച് ചൂടാക്കി. ഇനി നമുക്ക് ഊത്തപ്പ ഒരു സ്വല്പം കനം വേണം. നന്നായിട്ട് ഇടണം, അപ്പോഴാണ് അതിന്റെ സ്വാദ്. നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടാ പിന്നെ എളുപ്പം എടുക്കണം. ഇതങ്ങ് ഒരുപാട് കരിയാൻ പാടില്ല. അപ്പൊ കരിഞ്ഞ സ്വാദ് ഇട്ടിട്ട് കഴിഞ്ഞാ പിന്നെ അടയ്ക്കണ്ട. നമുക്കിത് എടുക്കാം. ഇതിന്റെ കൂടെ ചട്ടിണിക്ക് നമ്മൾ പൊരികടലയും തേങ്ങായും കൂടി ഇടും. പകുതി പൊരികടല. മറ്റേ കടലയാണെങ്കിൽ, കടല പരിപ്പാണെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മുമ്പോ വെള്ളത്തി ഇടണം. രാവിലത്തേക്കാണെങ്കിൽ കുറച്ച് മുമ്പോ വെള്ളത്തി ഇടണം. പകുതി തേങ്ങയും പകുതി പൊരികടലയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് മല്ലിയില, കുറച്ച് ഉപ്പ്. പാകത്തിന് ഉപ്പ്. ഇനി വെള്ളം വളരെ കുറച്ച് കട്ടി ചട്ടിണിയായിട്ട് അരയ്ക്കണം. അത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. നമ്മളുടെ ചട്ടിണി റെഡിയായി. ഒനിയൻ ഊത്തപ്പവും ചട്ടിണിയും റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.